പന്തീരങ്കാവ് ഗാർഹിക പീഡനം ഗൗരവതരമെങ്കിലും കേസ് റദ്ദാക്കുമെന്ന് ഹൈക്കോടതി. പ്രതി രാഹുൽ പി ഗോപാലിനും ഭാര്യയ്ക്കും കൌൺസിലിംഗ് നൽകിയ ശേഷം കേസ് റദ്ദാക്കുന്നതിൽ തീരുമാനമെടുക്കും. രാഹുലിനെതിരെ പരാതിയില്ലെന്നും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചെന്നും പരാതിക്കാരി കോടതിയെ അറിയിച്ചു. എന്നാൽ കേസ് റദ്ദാക്കരുതെന്ന് പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടു. പ്രതി രാഹുൽ പി ഗോപാലും പരാതിക്കാരിയും ഹൈക്കോടതിയുടെ നിയമസേവന അതോറിറ്റിയിൽ കൌൺസിലിംഗിന് ഹാജരാകണം. സംസ്ഥാന നിയമസേവന അതോറിറ്റിയുടെ വിദഗ്ധ കൌൺസിലർ ഇരുവർക്കും സേവനം നൽകണം. കൌൺസിലിംഗിന്റെ റിപ്പോർട്ട് നിയമസേവന അതോറിറ്റി 21-നകം ഹൈക്കോടതിക്ക് നൽകണമെന്നും സിംഗിൾ ബെഞ്ച് നിർദ്ദേശം നൽകി. ഇരുവരും കൌൺസിലിംഗിന് ഹാജരായതിനു ശേഷം ഗാർഹിക പീഡന കേസ് റദ്ദാക്കുന്നതിൽ ഹൈക്കോടതി തീരുമാനമെടുക്കും. പ്രതിയുടെയും ഭാര്യയുടെയും സമാധാനപരമായ വിവാഹ ജീവിതത്തിനായാണ് കേസ് റദ്ദാക്കുമെന്ന നിലപാട് സ്വീകരിക്കുന്നതെന്ന് ഹൈക്കോടതി വ്യക്തമാക്കി. പ്രതി രാഹുൽ പി ഗോപാലിനെതിരായ പരാതിക്കാരിയുടെ ആക്ഷേപം ഗൗരവതരമാണ്. എന്നാൽ ഒരുമിച്ചുള്ള ജീവിതത്തിന് കേസ് തടസ്സമാകരുതെന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. രാഹുലിനെതിരെ പരാതിയില്ലെന്നും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിച്ചുവെന്നും യുവതി ഹൈക്കോടതിയെ അറിയിച്ചു. രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കണമെന്നാണ് കോടതിയിൽ പറഞ്ഞത്. അതിന്റെ ബേസിസിൽ ഒരു കൗൺസിലിംഗ് വിട്ടേക്കുകയാണ്. ബാക്കിയുള്ള സ്റ്റെപ്സ് എല്ലാം, രാഹുലിന് എഗൈൻസ്റ്റുള്ള സ്റ്റെപ്സ് എല്ലാം തൽക്കാലം നിർത്തി വെച്ചേക്കുകയാണ്. ബാക്കി എന്നിട്ട് കോടതി കൗൺസിലിംഗിന്റെ തീരുമാനത്തിനനുസരിച്ച് അടുത്ത ആഴ്ച തീരുമാനമെടുക്കും. അതുവരെ എല്ലാ സ്റ്റെപ്പുകളും നിർത്തി വെച്ചേക്കുകയാണ്. കേസ് ഗൗരവതരമാണെന്നും രാഹുൽ യുവതിയെ മർദ്ദിച്ചതിന് തെളിവുകളുണ്ടെന്നും കേസ് റദ്ദാക്കരുതെന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. ശരീരത്തിൽ മുറിവുകളോടെയാണ് പരാതിക്കാരി പോലീസ് സ്റ്റേഷനിലെത്തിയത്. മെഡിക്കൽ പരിശോധനയിലും ഇക്കാര്യം വ്യക്തമാണ്. പരാതിയിൽ പറഞ്ഞത് മജിസ്ട്രേറ്റിന് മുന്നിലും പരാതിക്കാരി ആവർത്തിച്ചിട്ടുണ്ട്. രാഹുലിന്റെ സമ്മർദ്ദം കാരണമാണ് കേസ് റദ്ദാക്കണമെന്ന യുവതിയുടെ സത്യവാങ്മൂലം എന്നുമായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. പന്തീരങ്കാവ് ഗാർഹിക പീഡന കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള ഹർജി ജസ്റ്റിസ് എ ബദറുദ്ദീൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ച് ഈ മാസം 21-ന് വീണ്ടും പരിഗണിക്കും. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.